राहुल गांधी नयक भारत जोड़ो यात्र पर्यटन और दिवस इटव यात्र पुनरारंभ पोयतोड़ी आरंभ पदयात्र पत् मणियोड़ नींदकरे कशुवंडी तुम्हारे कशुवंडी फैक्टरी उड़म आर एस पी नेता राहुल गांधी संवद करनागप्ली इन यात्र स വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ് വിനോദ് ഇന്ന് പോളയത്തോട് നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത് എങ്ങനെ പുരോഗമിക്കുന്നു കൊല്ലം ജില്ലയിലെ രണ്ടാം ദിവസത്തെ യാത്രയാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയുടെ പര്യടനം ജില്ലയിൽ രണ്ടാം ദിവസം രണ്ട് ദിവസമാണ് കൊല്ലം ജില്ലയിലുള്ളത് കഴിഞ്ഞ ദിവസം വിശ്രമമായിരുന്നു ഇപ്പോൾ പോളയത്തോട് നിന്നാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത് എം പിമാർ എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ജാഥയുടെ ഭാഗമായുണ്ട് രമേശ് ചെന്നിത്തല അടക്കം മുതിർന്ന നേതാക്കൾ ജാഥയെ അനുഗമിക്കുന്നു ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ചർച്ചകളാണ് ഈ യാത്രയുടെ ഭാഗമായി നീണ്ടകരയിൽ ആദ്യ സെഷൻ പത്ത് മണിയോടുകൂടി അവസാനിക്കും അതിനുശേഷം രണ്ട് മണിക്ക് കശുവണ്ടി തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിഷയങ്ങൾ കേട്ടുകൊണ്ടുള്ള ഒരു യാത്ര എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേട്ടു കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പരമ്പരാഗത വ്യവസായമാണ് കശുവണ്ടി വ്യവസായം വലിയ പ്രതിസന്ധി പല ഘട്ടങ്ങളിലായി നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ ശേഷം കയറ്റുമതിയിലും മറ്റും വലിയ പ്രതിസന്ധിയാണ് കശുവണ്ടി മേഖല നേരിടുന്നത് പല ഫാക്ടറികളും പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയും പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി കൊണ്ടുവരണം എന്നൊരാവശ്യം തൊഴിലാളികൾക്കിടയിൽ പൊതുവിൽ ഉണ്ട് അത് രാഹുൽ ഗാന്ധി അതിനൊരു പ്രത്യേക താല്പര്യമെടുക്കണം എന്ന ആവശ്യമാണ് വലിയൊരു വിഭാഗം തൊഴിലാളികളും പറയുന്നത് ഏതായിരുന്നാലും അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി രണ്ട് മണിക്ക് കശുവണ്ടി തൊഴിലാളികളുമായി ചർച്ച നടത്തും രണ്ടര മണിക്ക് കശുവണ്ടി ഫാക്ടറി ഉടമകളുമായുള്ള ചർച്ചയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ കൊല്ലം ജില്ലയിൽ നാല് കശുവണ്ടി ഫാക്ടറി ഉടമകളാണ് ആത്മഹത്യ ചെയ്തത് വലിയ സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിട്ടിരുന്നു ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല ഇടത് വലത് മുന്നണികളും ബി ജെ പിയും ഒക്കെ തന്നെയും കശുവണ്ടി തൊഴിലാളികളുടെ കാര്യത്തിൽ പൊതുവിൽ അനുഭാവപൂർണമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഏതായിരുന്നാലും ഈ തൊഴിലാളികളും ഉടമകളും അവർക്കൊരു സാധ്യമായ വഴി കൂടി ആരായുന്നു രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി തങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ അവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആർ എസ് പി നേതാക്കൾ മൂന്നര മണിക്ക് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആർ എസ് പിയുടെ ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ആർ എസ് പിക്ക് വലിയ വേരോട്ടമുള്ള ഒരിടമാണ് കൊല്ലം ജില്ല ഇവിടുത്തെ യു ഡി എഫിലെ ഘടകകക്ഷികളിൽ ഒരു പ്രധാന പാർട്ടിയും ആർ എസ് പി ആണ് ആർ എസ് പിയുടെ ഒരു ഇടമായ കൊല്ലം ജില്ലയിൽ ഇന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നതാണ് മറ്റൊരു കാര്യം നാല് മണിക്ക് യാത്ര പുനരാരംഭിക്കും ചവറയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് അത് രാത്രി ഏഴ് മണിയോടുകൂടി കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ സമാപിക്കും അന്ന് ഏഴ് മണിക്ക് പൊതുസമ്മേളനമുണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും നാളെ ആലപ്പുഴ ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കും രേണുക തീർച്ചയായും വിനോദ് ഈ യാത്ര സംബന്ധിച്ചുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ഈ യാത്ര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നില്ല രാഷ്ട്രീയം പറയുന്നില്ല രാഹുൽ ഗാന്ധി തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ യാത്ര പുനരാരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള യാത്രയുടെ ഒരു അവലോകനമൊക്കെ നടന്നിട്ടുണ്ടാകുമോ ഏതെങ്കിലും തരത്തിൽ സമീപനത്തിൽ രാഹുൽ ഗാന്ധിയുടെ സംസാരങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ രേണുക ഇതുവരെയും ഒരു രാഷ്ട്രീയമായ വിമർശനം അല്ലെങ്കിൽ നേർക്കുനേർ പോരാട്ടം എന്നുള്ള നിലയ്ക്കൊന്നും ഈ യാത്രയിലെ ഉദ്ദേശമോ അല്ലെങ്കിൽ അതിന്റെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നേതാക്കളുടെ പരാമർശങ്ങളോ ഒന്നും മാറിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനം ദേശാഭിമാനിൽ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളോടും പ്രതികരിച്ചു ഇതൊരു നയവും നിലപാടുമില്ലാത്ത യാത്രയാണ് കാരണം കൃത്യമായ ദിശാബോധം യാത്രയാകുന്നു കോൺഗ്രസിന് യാത്ര നടത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെയും ഉണ്ട് പക്ഷെ ഏത് വിഷയമാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര പോകുന്നില്ല കടന്നു പോകുന്നില്ല തുടങ്ങിയ ഒരു ആരോപണമാണ്
സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് വന്നതെങ്കിൽ കൂടിയും ഈ യാത്രയെ പൊതുവിൽ എതിർക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സിപിഎം അപ്പാടെ അല്ലെങ്കിൽ ഇടതുമുന്നണി അപ്പാടെ ഈ യാത്രയെ എതിർക്കുന്ന ഒരു രീതിയില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഏതായിരുന്നാലും ഈ യാത്രക്കെതിരെയോ അല്ലെങ്കിൽ ആ നിലയ്ക്കോ ഒരു പരാമർശം നടത്തിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുകയും പിന്നീട് പരാമർശം നടത്തുകയും ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ യാത്ര നടത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാണ്. പക്ഷേ എം വി ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നു. എന്തുകൊണ്ടാണ് വർഗീയതക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്കെതിരെ ഒരു യാത്ര നടത്തുമ്പോൾ സിപിഎം അസ്വസ്ഥമാകുന്നത് എന്ന ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഇത് ഉദാത്തമായ ഒരു യാത്രയാണ്, പൊതുവിൽ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ജാതിമത വിഭാഗീയ ചിന്തകളെല്ലാം മാറ്റി ഒരുമിച്ച് ജനങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അതിൽ എന്തിന് സിപിഎം അസ്വസ്ഥപ്പെടുന്നു, ബി ജെ പിക്ക് വേണ്ടി എന്തിന് സംസാരിക്കുന്നു എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഏതായിരുന്നാലും ഈ യാത്ര സംബന്ധിച്ച് രണ്ടാമത്തെ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു, അത് മുന്നോട്ട് പോവുകയാണ്. ഗോവയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ കോൺഗ്രസിന്റെ നേതാക്കൾ എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതൊന്നും ഈ യാത്രയുടെ ശോഭ കെടുത്തുന്നില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത് വലിയ വർദ്ധിത ആവേശത്തോടുകൂടി ഊർജ്ജത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നുണ്ട്, യാത്രയുടെ സന്ദേശം താഴെത്തട്ടിലെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്, പൊതുവിൽ സമൂഹത്തിനാകെ ഒരു നല്ല സന്ദേശം നൽകിക്കൊണ്ട് യാത്ര മുന്നോട്ട് പോകുന്നു എന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഈ യാത്ര കടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ യാത്ര പോകുന്നില്ല എന്ന് പറയുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. രേണുക, ശരി, എന്തായാലും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരത് ജോഡോ യാത്ര പുനരാരംഭിച്ചിരിക്കുന്നു. പൊളയത്തോട് നിന്ന് പുനരാരംഭിച്ച യാത്ര 10 മണിക്ക് നീണ്ടകരയിൽ സമാപിക്കും. അതിനുശേഷം ഇന്നത്തെ യാത്ര വൈകുന്നേരം പുനരാരംഭിക്കും. അവിടെ നിന്ന് അത് കരുനാഗപ്പള്ളിയിലാണ് ഇന്നത്തെ യാത്രയുടെ സമാപനം. ദിവി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.